Students, welcome to our next class. In this class, we can calculate wages under time rate system and piece rate system. In this problem, hourly rate of wages 20, standard output 10 units, standard output 10 unit. In an 8-hour day, X produces 100 units. Calculate wages of X under time rate and piece rate system. ഇവിടെ നമുക്ക് അവേഴ്സ് ഓഫ് അവർലി റേറ്റ് ഓഫ് വേജസ് തന്നിട്ടുണ്ട്, 20 ആണ് അവർലി റേറ്റ്, 20 ആണ് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട്, 10 യൂണിറ്റ്സ് പെർ അവർ, ഒരു അവറിന് 10 റുപ്പീസ് ആണ്. ഒരു ഡേയില് 8 അവേഴ്സ് ആണുള്ളത്. ഇനി 8 അവർ ഡേ എക്സ് എന്ന് പറയുന്ന വർക്കർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 100 യൂണിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റ് ദ വേജസ് ഓഫ് എക്സ് അണ്ടർ ടൈം റേറ്റ് ആൻഡ് പീസ് റേറ്റ് സിസ്റ്റം. ഫസ്റ്റ് വി ഹാവ് ടു കാൽക്കുലേറ്റ് വേജസ് അണ്ടർ ടൈം റേറ്റ് സിസ്റ്റം. ടൈം റേറ്റ് സിസ്റ്റം വേജസ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വേജസ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു hours worked into rate per hour. Hours worked into rate per hour. Hours worked is equal to 8. Hours worked ഒരു ദിവസത്തിൽ 8 hours ആണ്. Hours worked in a day 8 hours ആണ്. 8 into rate per hour 20 is equal to 160. Time rate calculate ചെയ്യുമ്പോൾ അയാളുടെ wages 160 ആണ്. Then under piece rate system is the hourly rate എത്രയാണ്, number of units produced into piece rate ആണ് അല്ലെ, number of units into അല്ലെ എത്രയാണ് ഒരു യൂണിറ്റിന്റെ റേറ്റ്. അപ്പൊ നമുക്കിവിടെ number of units നമുക്കറിയാം, നമുക്ക് തന്നിട്ടുണ്ട് 100 ആണ് തന്നിട്ടുണ്ട്. പക്ഷെ പീസ് റേറ്റ് എത്രയാണെന്ന് നമുക്ക് അറിയാം. ഇപ്പൊ നമ്മൾ പീസ് റേറ്റ് കാണാം. ആദ്യം നമുക്ക് പീസ് റേറ്റ് കാണാനായിട്ട് ആദ്യം നമ്മൾ പീസ് റേറ്റ് കാണാം. അപ്പൊ നമ്മള് ഫോർമുല ഉപയോഗിക്കാം, അവേർലി റേറ്റ് ഓഫ് വേജസ് ഡിവൈഡഡ് ബൈ അവേർലി റേറ്റ് ഓഫ് വേജസ് ഡിവൈഡഡ് ബൈ അവേർലി റേറ്റ് ഓഫ് വേജസ് ഡിവൈഡഡ് ബൈ hourly output. The piece rate നമുക്ക് തന്നിട്ടില്ല, so piece rate കാണാൻ hourly rate of wages divided by hourly output ആണ്. hourly rate of wages എത്രയാണ്, hourly rate of wages 20 ആണ്. hourly output എത്രയാണ്, 10 ആണ്. so we will get piece rate of rupees 2. piece rate of rupees 2. So we can calculate piece rate of x or wages of x is equal to number of units produced 100. നമ്മൾ തന്നിട്ടുള്ള പ്രോബ്ലത്തിൽ x പ്രൊഡ്യൂസ് ചെയ്യുന്നത് 100 ആണ്, into piece rate 2. That is equal to his wages is 200 under piece rate system. Earnings of worker A and B under straight piece rate system and Taylor's piece rate system. സ്ട്രേറ്റ് പീസ് റേറ്റ് സിസ്റ്റത്തിലും ടെയ്ലേഴ്സ് പീസ് റേറ്റ് സിസ്റ്റത്തിലും ഏർണിംഗ്സ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ദേർ ആർ ടു വർക്കേഴ്സ് എ ആൻഡ് ബി. ദെൻ സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ, സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ ഒരു അവറിൽ 8 യൂണിറ്റ്സ് ആണ്. സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ പെർ അവർ 8 യൂണിറ്റ്സ്. നോർമൽ ടൈം റേറ്റ് 40. Differentials to be applied, 80% of the piece rate below standard and 120% of the piece rate above standard. In a 9-hour day, ഇവിടെ വർക്കിംഗ് അവേഴ്സ് ഒരു ഡേയില് 9 അവേഴ്സ്. എ പ്രൊഡ്യൂസസ് 65 യൂണിറ്റ് ആൻഡ് ബി പ്രൊഡ്യൂസസ് 75 യൂണിറ്റ്സ്. ഓക്കെ, ദെൻ നമുക്കറിയാം എങ്ങനെയാണ് സ്ട്രേറ്റ് പീസ് റേറ്റ് സിസ്റ്റത്തിൽ ഏർണിംഗ്സ് കാണുക. അവേഴ്സ് വർക്ക്ഡ് ഇൻറ്റു, സോറി, നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻറ്റു റേറ്റ്. നമ്പർ ഓഫ് യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻറ്റു പീസ് റേറ്റ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം സ്ട്രേറ്റ് പീസ് റേറ്റ് സിസ്റ്റം അനുസരിച്ചിട്ട് നമുക്ക് ഏർണിംഗ്സ് കാണാം. അണ്ടർ സ്ട്രേറ്റ് പീസ് റേറ്റ് സിസ്റ്റം, സ്ട്രേറ്റ് പീസ് റേറ്റ് സിസ്റ്റം അണ്ടർ സ്ട്രേറ്റ് പീസ് റേറ്റ് സിസ്റ്റം
earnings of worker A. First we have to calculate the piece rate. Ingeniyana piece rate la. Piece rate is equal to hourly rate divided by hourly rate divided by hourly output. Hourly rate divided by hourly output. In this case, hourly rate is equal to 40 divided by hourly output 8. We will get 5 on a piece rate. Piece rate is equal to 5. Then earnings of worker A. Number of units produced into rate. Number of units A is 65 into 5. Number of units produced for B. 75 units are number of units into 5. 3 ingeniyan nammal straight piece rate system il namak cheyan patta. Then A 325 will be 375 mana earnings under straight piece rate system. Then we can calculate Taylor's differential piece rate system. We have studied Taylor's differential piece rate system. What do you mean by Taylor's differential piece rate system? This is an important piece rate system introduced by F.W. Taylor. He believes that everything based on science. Okay, Taylor's differential piece rate system is one of the important piece rate system. He developed two types of piece rate. Two types of piece rates are developed by F.W. Taylor. One is meant for inefficient worker and one is meant for efficient workers. For efficient workers in a good rate, high rate, inefficient type workers in a poor performers in a below rate. In a under rate, galana, Taylor developed. So it is the purpose of penalizing the inefficient employee. We Taylor's differential piece rate system and such it. We piece rate calculate the inefficient idle worker. We penalize the penalty poly on the system. So we Taylor's differential piece rate system. Okay, then Taylor's differential piece rate system. Taylor's system. First, we will calculate the normal piece rate. 5. Normal piece rate we have already calculated. C equal to 5. We will calculate the normal piece rate. 5. In this case, we have inefficient workers, poor performers, low piece rate. We have low piece rate. Low piece rate is equal to normal piece rate 5 on 5 in 80%. 5 in 80%. That is 4. Now, poor performers, we will put the rate 4 on. Then, high piece rate. High piece rate is equal to 5 in 120%. 5 in 120%. 5 in 120% is equal to 6. Poor performers in a 4 on a piece rate, we will put in a higher performance in a piece rate 6. Then we will compare standard output in 9 hours. 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 ഒരു യൂണിറ്റിൽ നമ്മൾ പ്രൊഡ്യൂസ് ഒരു മണിക്കൂറിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 8 യൂണിറ്റ് ആണ് പറഞ്ഞല്ലേ ഒരു മണിക്കൂറിൽ 8 യൂണിറ്റ് ആണ് നമ്മൾ ഒരു നോർമൽ വർക്കിംഗ് ഡേ എന്ന് പറയുമ്പോൾ 9 അവേഴ്സ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് 9 അവേഴ്സ് 9 8 യൂണിറ്റ്സ് ആണ് പെർ അവർ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് സോ 9872 സോ വി കാൻ സേ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഇൻ 9 അവേഴ്സ് ഈസ് ഈക്വൽ ടു 72 യൂണിറ്റ്സ് ആണ് 72 യൂണിറ്റ്സ് ആണ് ദെൻ വി കാൻ കമ്പയർ ദ എ ആൻഡ് ബി ഹിയർ എ പ്രൊഡ്യൂസ്ഡ് 65 യൂണിറ്റ്സ് എ പ്രൊഡ്യൂസ്ഡ് 65 യൂണിറ്റ്സ് എ പ്രൊഡ്യൂസ്ഡ് 65 units. It is less than the standard rate. It is less than the standard rate. Standard rate is 72. A produce another 65. So 65 into 4.
equal to 65 into 4. A 260 ആണ്, A യുടെ വെയ്റ്റ് 250 ആണ്, A യുടെ വെയ്റ്റ് B യുടെ വെയ്റ്റ് 450 ആണ്.